ഹായ് ഹലോ എല്ലാവർക്കും അന്നപൂർണേശ്വരി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് വാഴപ്പൂവ് അല്ലെങ്കിൽ വാഴക്കൂമ്പ് ഉപ്പേരിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊരു വാഴപ്പൂ, ഇതേപോലെ ചെറുതായി അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിൽ ഇതാക്കി വെച്ചിരിക്കുകയാണ്. ഒരു മീഡിയം സൈസ് സവാള കുത്തിയരിഞ്ഞത്, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇത് മുക്കാൽ ടീസ്പൂൺ വെള്ളം ഉഴുന്ന പരിപ്പ്, അര ടീസ്പൂൺ കടലപ്പരിപ്പ്, ഒരു ടീസ്പൂൺ കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത് അരമുറി നാളികേരം ചിരവിയത്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ചീഞ്ചട്ടിയിലേക്ക് വാഴപ്പൂ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. നമുക്കിനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. കറിക്ക് ആവശ്യമായ ഉപ്പിടാം. ഈ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നത്, ഇത് വേകാനുള്ളത്. ഇത് നമുക്ക് വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ വെള്ളം വറ്റിയിട്ടുണ്ട്, വാഴപ്പൂവെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിക്കാം. മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിൽ ചൂടാക്കി നമുക്ക് കടുകിടാം. ഒന്ന് പൊട്ടട്ടെ. നമുക്ക് കറുവപ്പില ഇടാം, ഒന്ന് ചെറുതാക്കി. ഉഴുന്നപ്പരിപ്പും കടലപ്പരിപ്പും ഇടാം, അതൊന്ന് ചെറുതായി മുക്കട്ടെ. ഇനി നമുക്ക് സവാള ഇടാം, അതൊന്ന് ചെറുതായി മുക്കട്ടെ. ഇനി നമുക്ക് നാളികേരം ചെരവിതിടാം, ഇതൊന്നും നന്നായി ചെറുതായി മുക്കട്ടെ. നമുക്ക് വാഴപ്പൂ വേവിച്ചത് ഇതിലേക്കിടാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അത് നാളികേരം. അങ്ങനെ നമ്മുടെ വാഴപ്പൂ അല്ലെങ്കിൽ വാഴക്കൂമ്പ്, പാലക്കാട്ടുകാർ പറയുകയാണെങ്കിൽ മാണിൻ്റെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളാണ്, ടേസ്റ്റിയാണ്, ഇത് ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയാണ്. ഇഷ്ടപ്പെട്ടവ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് തൊട്ടടുത്താൽ ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. എല്ലാവർക്കും ഗുഡ് ബൈ.